ഹായാൾ, എല്ലാവരെയും ഞാൻ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോ ആരോഗ്യ ഗുണങ്ങളിൽ മുൻപിട്ട് നിൽക്കുന്ന റാഗി കൊണ്ടുള്ളൊരു ഹെൽത്തി ഉപ്പുമാവാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. വരും, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കാൽ കപ്പ് റവയും ഒരു കപ്പ് റാഗിയുമാണ്. അത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. റോസ്റ്റ് ചെയ്തെടുത്ത മാവ് വലിയൊരു ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് അതിൽ കുറേശ്ശേ വെള്ളം ഒഴിച്ച് നനച്ചെടുക്കണം. വെള്ളമൊഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ചിലപ്പോൾ വെള്ളം കൂടിയാൽ മാവ് കട്ടപിടിച്ച് പോകാൻ സാധ്യതയുണ്ട്. ഉപ്പുമാവ് പല രീതിയിലാണ് ഉണ്ടാക്കുന്നത്. എനിക്ക് ഈ രീതിയിലാണ് ഉണ്ടാക്കാൻ ഇഷ്ടം. അതാണ് ഞാൻ ഇങ്ങനെ നനച്ച് നനച്ചെടുക്കുന്നത്. നിങ്ങൾക്കിഷ്ടമുള്ള രീതി ഫോളോ ചെയ്യുക. എങ്ങനെ ഉണ്ടാക്കിയാലും റാഗിയുടെ ഗുണം കുറയാൻ പോകുന്നില്ല. പുട്ടിൻ്റെ മാവ് നനയ്ക്കുന്നത് പോലെ വേണം നനയ്ക്കാൻ. മാവ് നനഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ ആവി കയറ്റണം. അപ്പച്ചമ്പിലാണെങ്കിൽ ഒരു 10 മിനിറ്റോളം ആവി കയറ്റണം. ഞാനിവിടെ ഓവനിലാണ് വെച്ചത്. ആദ്യം 2 മിനിറ്റും പിന്നീട് ശാലും കൂടെ വെള്ളം തളിച്ചിട്ട് വീണ്ടും ഒരു 2 മിനിറ്റും വെച്ചു. അങ്ങനെ ഞാൻ മാവ് ആവി കയറ്റിയെടുത്തു. ഇനി ഒരു പാൻ എടുക്കണം. അതിലേക്ക് 2 സ്പൂൺ കുക്കിംഗ് ഓയിൽ. കുക്കിംഗ് ഓയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഉപയോഗിക്കാം. ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് ഉപയോഗിച്ചത്. അതിലേക്ക് 1/2 സ്പൂൺ കടുകിട്ടു. പിന്നെ അതേപോലെ 1/2 സ്പൂൺ ജീരകവും ചേർത്തു. ജീരകവും കടുകും ഒന്ന് പൊട്ടി വന്നപ്പോഴത്തേക്കും 2 വറ്റൽമുളക് അതിനകത്ത് മുറിച്ചിട്ടു. അതിനുശേഷം കുറച്ച് കറിവേപ്പില ചേർത്തു. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് 2 സ്പൂൺ ഉഴുന്നാണ്. അതൊന്ന് ചെറുതായിട്ട് ചുവന്ന് വരുമ്പോഴത്തേക്കും കൊത്തി എരിഞ്ഞ 1 സ്പൂൺ ഇഞ്ചി ചേർക്കണം. അതുപോലെ തന്നെ 2 പച്ചമുളക് അരിഞ്ഞതും 1 സവാള കൊത്തി എരിഞ്ഞതും പിന്നെ 2 സ്പൂൺ ക്യാരറ്റ് അരിഞ്ഞതും ചേർക്കണം. ഇതെല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ട് വഴറ്റുക. നന്നായി വഴന്നതിന് ശേഷം ഒരു 2 മിനിറ്റത്തേക്ക് ഇത് നടച്ച് വേവിക്കുക. നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ സ്റ്റീം ചെയ്ത് വെച്ച മാവ് ചേർക്കാം. മാവ് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം നിങ്ങളുടെ രുചിക്കനുസരിച്ച് ഉപ്പ് ചേർക്കുക. ഞാൻ നേരത്തെ ഉപ്പ് ചേർക്കാൻ വിട്ടുപോയിരുന്നു. ഇനി 2 സ്പൂൺ ചിരകിയ തേങ്ങ ചേർക്കണം. തേങ്ങ വേണമെങ്കിൽ ചേർക്കാം, നിങ്ങൾക്കിഷ്ടമില്ലെങ്കിൽ ഒഴിവാക്കാം. തേങ്ങ ചേർത്ത് എല്ലായിടവും നല്ലപോലെ ഇളക്കിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു 3 മിനിറ്റ് നേരത്തേക്ക് ഇത് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ ഹെൽത്തിയായ ഉപ്പുമാവ് റെഡിയായിട്ടുണ്ട്. ഇത് തീർച്ചയായും കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവർ തീർച്ചയായിട്ടൊന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്യുക.
അതുപോലെ തന്നെ ഇത് ഇഷ്ടപ്പെട്ടവർ ലൈക്കും ഷെയറും നല്ല കമൻറ്റും ഇടുക. പുതിയ വ്യൂവേഴ്സ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ.